എൻ്റെ സുഹൃത്ത് സന്തോഷ് കുമാർ ടി പി കുറേ നാളായിട്ട് പറയുന്നതാണ് തുറവൂർ മഹാക്ഷേത്രം തീർച്ചയായിട്ടും സന്ദർശിക്കണമെന്ന്. അപ്പോൾ ഈ ഞായറാഴ്ച ഞാൻ ഇതും കൂടി അമ്പല ദർശനം നടത്താൻ തീരുമാനിച്ചു. ഒലയിലാണ് പോയത്, 40-50 കിലോമീറ്റർ സ്പീഡിലായിരുന്നു. പക്ഷേ ഇടയ്ക്കൊന്ന് സ്പീഡ് കൂട്ടി, ഓസം പെർഫോമൻസ് കേട്ടോ. വണ്ടിയിൽ വെരി ഹാപ്പിയാണ്. ഒരേ നാലമ്പലത്തിൽ രണ്ട് ശ്രീകോവിൽ, അതും ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠ ചേര രാജാവിൻ്റെ കാലഘട്ടത്തിൽ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാണ്ട് ആദിശങ്കരാചാര്യരുടെ ശിഷ്യൻ കാശിയിൽ പൂജിച്ച വിഗ്രഹമാണ് നരസിംഹമൂർത്തിയുടെ വിഗ്രഹം. 1300 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ രണ്ടാമത്തെ പ്രതിഷ്ഠ സുദർശന മൂർത്തിയുടേതാണ്. സന്തോഷം പറഞ്ഞപോലെ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ കിട്ടുന്നത്. ഹൈവേയുടെ തൊട്ടടുത്താണെങ്കിൽ പോലും ശാന്തത അത് എടുത്തു പറയേണ്ടതാണ്. ആ ഒരു പഴമയെല്ലാം ആസ്വദിക്കാൻ, യു വിൽ ഫീൽ എനർജൈസ്ഡ് ആഫ്റ്റർ കമ്മിങ് ഹിയർ. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് വെടിവഴിപാട്. വിഘ്നേശ്വരൻ്റെയും ശാസ്താവിൻ്റെയും നാഗങ്ങളുടെയും ബ്രഹ്മരക്ഷസിൻ്റെയും ഒക്കെ പ്രതിഷ്ഠകളിലൂടെയുണ്ട്. തൃപ്പൂർത്തിൽ നിന്ന് കൃത്യം 22 കിലോമീറ്ററുള്ള ഈ ക്ഷേത്രത്തിലേക്ക് നടന്നു വരുമ്പോൾ തൃവൂർ ജംഗ്ഷൻ സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിയുക, യു ക്യാൻ സീ ദ ടെമ്പിൾ. ഹൈവേയിൽ കൂടി പോകുന്ന എല്ലാവരും തന്നെ ഈ ക്ഷേത്രങ്ങളും കടന്നോണം. ഡെഫിനറ്റ്ലി മേക്ക് എ വിസിറ്റ്, യു വിൽ ഫീൽ എനർജൈസ്ഡ്.